വിജയം നേടി വീണ്ടും അധികാരത്തിൽ വരും. കേരളം ഒന്നടങ്കം അതാഗ്രഹിക്കുന്നുണ്ട്. നിലപാടുകളിലെ വ്യക്തത, വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച, ധീരമായ മറ്റു എല്ലാ മേഖലകളിലുമുള്ള കാൽവെപ്പുകൾ, ഇവ കൊണ്ടെല്ലാമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണ തുടർച്ച ഉണ്ടാകും എന്ന് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ 5 വർഷം ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നിട്ടും കേരളത്തെ സ്വപ്നസമാനമായ നേട്ടങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തി എന്നുള്ള പൊതു അഭിപ്രായം ജനങ്ങൾക്കിടയിൽ വളരെ സജീവമാണ്. ഇത് ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായ വലിയൊരു തരംഗം കേരളത്തിൽ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്താണ് ഈ മണ്ഡലത്തിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്? കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൽ നല്ല മത്സരമാണ് നടക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മികച്ച പ്രകടനം ഇവിടെ കാഴ്ചവെക്കും. അവസാന ഘട്ടത്തിലൊക്കെ ആദ്യഘട്ടത്തെക്കാൾ കൂടുതൽ വലിയ ആവേശമുണ്ടായിരുന്നു. ആ ഒരു ആവേശം വർദ്ധിത ഭൂരിപക്ഷത്തിലേക്ക് ഉണ്ടാവും എന്നാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തെക്കാൾ മികച്ച ഭൂരിപക്ഷം ഇത്തവണ ലഭിക്കും. മലപ്പുറം ജില്ലയുടെ ചിത്രം എങ്ങനെയാണ്? മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ തവണ 16 സീറ്റിൽ 4 സീറ്റുകളാണ് ഇടതുപക്ഷത്തിന് ലഭിച്ചത്. ഇത്തവണ അതിനേക്കാൾ അധികം, ഒരു വേള ഏതാണ്ട് അതിൻ്റെ 2 സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന് LDFന് ലഭിക്കും. നേരത്തെ ജലീലുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും ശക്തമായ നിലപാട് ഏഷ്യാനെറ്റ് ന്യൂസ് എടുത്തതുകൊണ്ടായിരിക്കണം ഈ മൈക്ക് കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ ഉത്തരം പറയാതിരുന്നത് വേണം കരുതാൻ. എന്തായാലും